അമ്മമാരെ മക്കളെ നമ്മള് നേരത്തെ പള്ളിയിൽ വിടണം. ഭർത്താക്കന്മാരോട് നേരത്തെ പള്ളിയിൽ പോവാൻ പറയണം. പറയണം ഇപ്പൊ എല്ലാവർക്കും ശീലായി. എന്ത് ഇപ്പൊ കൊറേ കാലത്തിന് പള്ളിയിലൊന്നും പോവാതെ പോവാതെ കൊറോണ പിടിച്ചിട്ട് ഇപ്പോഴും പള്ളിയിൽ പോവാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്. കൊറോണന്റെ പേരും പറഞ്ഞിട്ട് പള്ളിയൊക്കെ തുറന്നിട്ടും ഇപ്പോഴും പള്ളിയിൽ പോവാത്ത ആളുകൾ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഇപ്പൊ പള്ളിയൊക്കെ തുറക്കപ്പെട്ടു എന്നിട്ടും പള്ളി പോവാൻ പാടില്ല ആളുകൾ. അല്ലെങ്കിൽ നേരത്തെ ആ കൊറോണ അല്ലേ, ആള് കൂടിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇമാമ തക്ബീർ ഇടണ നേരത്തെ കേറി ചെല്ല. ആ സമയത്ത് ആ കഴിഞ്ഞ ഉടനെ കൊറോണ ആണ് വേ പോരാന്ന് പറഞ്ഞു വേ ഇറങ്ങി പോരാ. വിശ്വാസികളെ ഒരിക്കലും പാടില്ല. അതുകൊണ്ടല്ലേ നോക്കിയേ, നിങ്ങള് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും ടൗണിലെ ആളുകളാണ്, അത് വെറുതെ പറയില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും കുത്തുവ അങ്ങനെ കേൾക്കുന്നുണ്ടാവും. അങ്ങാടിയിലൊക്കെ ആളുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ഇതെന്തൊരു വല്ലാത്ത അവസ്ഥയാണ് റബ്ബേ. ഇപ്പൊ അതൊക്കെ നമുക്ക് അള്ളാഹുദിൽ നിന്ന് ഫത്ഹ് തന്നില്ലേ? പള്ളികളൊക്കെ തുറക്കപ്പെട്ട് നമുക്ക് പള്ളിയിൽ പോകാൻ അവസരം കിട്ടി. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇനിയും നമ്മൾ അപകടങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് വലിയ കാബിലി തരട്ടെ. ഗൗരവം നമ്മുടെ മനസ്സിലാക്കണം. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കുറച്ചു കാലം ഇങ്ങനെയായെന്ന് കരുതിയിട്ട് ഇനി ഒന്നും അങ്ങനെയാണോ? അല്ല അല്ല, ആ പേടി മനസ്സിൽ വരണം. ഭാര്യമാര് പ്രിയപ്പെട്ട സഹോദരിമാർ ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴും പള്ളിയിൽ പോവാതെ വീട്ടിലിരിക്കുന്ന ആളുകള് ജുമാക്ക് പോവാതെ പറ്റൂല. അവസരം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നാട്ടിൽ ജുമാ ഉണ്ടോ? പോവാൻ പറ്റിയ അവസ്ഥയാണോ? ഇൻഷാല്ലാ പോവണം. ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ. കാരണങ്ങൾ ഒരിക്കലും നമ്മള് അലസത കാണിക്കരുത്. ഒരിക്കലും അലസത കാണിക്കരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിലുള്ള മഹത്വങ്ങൾ, മഹാനായ ഒരു പ്രിയപ്പെട്ട സുഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സൂറത്തുൽ കഹ്ഫ് ഓതുന്ന സമയത്ത് രണ്ട് പ്രകാശങ്ങൾ എന്റെ വലതുഭാഗത്തും ഇടത് ഭാഗത്തേക്കും ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടു നബിയേ. എന്താ പറഞ്ഞത്? ഞാൻ സൂറത്തുൽ കഹ്ഫ് ഓതുന്ന സമയം രണ്ട് പ്രകാശങ്ങൾ എന്റെ വലത് ഭാഗത്തേക്കും എന്റെ ഇടത് ഭാഗത്തേക്കും രണ്ട് പ്രകാശങ്ങൾ ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ മറുപടി പറഞ്ഞത്, അത് റഹ്മത്തിന്റെ മലക്കുകളാണ്. അത് റഹ്മത്തിന്റെ മലക്കുകളാണ്. ആ റഹ്മത്തിന്റെ മലക്കുകൾ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ ഓതിയ സമയം നിങ്ങളെ വീടുകൾക്ക് കാവൽ നിൽക്കാൻ, നിങ്ങളെ വലതുഭാഗവും ഇടതുഭാഗവും കാവൽ നിൽക്കാൻ ഇറങ്ങി വന്ന മലക്കുകളാണ്. ആ മലക്കുകൾ അടുത്ത വെള്ളിയാഴ്ച വരെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ എങ്ങനെ സൂറത്തുൽ കഹ്ഫ് ഓതിയ സമയം നമ്മുടെ വലതുഭാഗത്തും ഇടത് ഭാഗത്തും അല്ലാഹു രണ്ട് റഹ്മത്തിന്റെ മലക്കുകളെ തന്നെ, ആ റഹ്മത്തിന്റെ മലക്കുകൾ അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് വേണ്ടി പൊറുക്കൽ തേടാനും, നമുക്ക് കാവൽ നിൽക്കാനും, നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും, നമ്മുടെ ദുആകൾക്ക് ആമീൻ പറയാനും അല്ലാഹു രണ്ട് മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ചെറുപ്പക്കാരാ സൂറത്തുൽ കഹ്ഫ് ഓതുന്ന പെങ്ങളെ ഉമ്മമാരെ നിങ്ങളും ഓതണം വെള്ളിയാഴ്ച ദിവസം പാപ്പമാരും ചെറുപ്പക്കാരും നേരത്തെ പള്ളിയിൽ പോയി സൂറത്തുൽ കഹ്ഫ് ഓതുമല്ലോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ പള്ളികളൊക്കെ തുറക്കപ്പെട്ടു മാഷാ അല്ലാഹ് ഒരു കാലത്ത് രണ്ട് രണ്ടര വർഷക്കാലം പള്ളികളൊക്കെ അടക്കപ്പെട്ടു പോയിരുന്നു ഇന്നതെല്ലാം തുറന്ന രാഹത്തായ ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരാ ഇനി വൈകരുത് മോനെ ഇനി നേരത്തെ പള്ളിയിൽ ചെന്ന് നേരത്തെ പള്ളിയിൽ കൂടാൻ നമ്മൾ ശ്രമിക്കണം വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ദിവസങ്ങളിൽ ഒരു ദിവസത്തെ ഞാൻ നേതാവാക്കി തന്നിരിക്കുന്ന സ്വഹാബാ ആ ദിവസത്തിൽ നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങാൻ ശ്രമിക്കണം നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങളുടെ പരിഭവങ്ങളെ നിങ്ങളുടെ പ്രയാസങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളെ അല്ലാഹുവിനോട് പറയാ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്നുള്ളത് ദോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ നേരത്തെ പള്ളിയിൽ പോയി സൂറത്തുൽ കഹ്ഫ് ഓതാനും യാസീനോദാനും ഖുർആനോദാനും സ്വലാത്തുകൾ ചെയ്യാനും ഇത്തികാഫിന്റെ നിയത്ത് വെച്ചിരിക്കാനും നിങ്ങളെ മനസ്സ് കാണിക്കണേ അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ അല്ലാഹു നമുക്കതിൽ സൗഭാഗ്യം തരട്ടെ.